രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഒരു യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോവുക, അത് ഒരു ഡ്രൈവറിൽ നിന്നുള്ള തുടക്കം. 10,000, 15,000, 20,000 രൂപ ശമ്പളം ലഭിക്കുന്ന ഒരു ഡ്രൈവറിൽ നിന്ന് പ്രതിമാസം ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരു യൂട്യൂബറായിട്ട് മാറിയിരിക്കുകയാണ് കേൽബ്രോ റിതിക്. അപ്പം നമുക്കറിയാം, കേൽബ്രോ ബിജു റിതിക് എന്നും പറഞ്ഞ ചാനല് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് 10 മില്യൺ സബ്സ്ക്രൈബറുള്ള ഒരു ചാനലായിട്ട് മാറിയത്. ഇന്ത്യയിൽ തന്നെ അപൂർവം ഇപ്പോൾ അവർക്ക് 11 മില്യൺ സബ്സ്ക്രൈബറുണ്ട്. ഇപ്പോൾ അവരുടെ വരുമാനം കേട്ട് ഞാനും നിങ്ങളെപ്പോലെ ഞെട്ടിയിരിക്കുകയാണ്. അതായത് ഒരു സാധാരണ ഒരു ക്യാമറ, വേറെ ഒരു സെറ്റിങ്സും ഇല്ല. സാധാരണ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ ഇല്ലാത്ത കാശ് മുടക്കി എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. സ്റ്റുഡിയോ ഉണ്ടാക്കുന്നു, ക്യാമറ ഉണ്ടാക്കുന്നു, മൈക്ക് ഉണ്ടാക്കുന്നു എന്ന് വേണ്ട സർവ്വ സംരംഭങ്ങളുമായിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ആൾക്കാർ കാണാനും കാണത്തില്ല. ഇവിടെ ഇതൊന്നും ഇല്ലാതെ ഒരു സാധാരണ ഒരു ഓപ്പോയുടെ ഒരു മൊബൈൽ വെച്ച് ആണ് അവർ ഈ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അവർക്ക് അടുത്ത കാലത്തായിട്ട് ഷോർട്ട് വീഡിയോയിൽ കൂടെയാണ് ഇവർ ഇത്രയും വൈറലായത്. ഒരു സാധാ ഫാമിലി, അവർക്ക് 10 മില്യൺ സബ്സ്ക്രൈബർ ആയപ്പോൾ തന്നെ അവരുടെ ആ ഒരു അതിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഇത്രയും ലളിതമായ ഒരു ആഘോഷം നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടില്ല. കാരണം ഒരു 1000 സബ്സ്ക്രൈബർ ആകുന്നവരൊക്കെ കാണിക്കുന്ന കൊനാം ബീച്ചുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരി വരും. കാരണം 1000 സബ്സ്ക്രൈബർ ഒരു യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ് തുടക്കത്തിൽ. പക്ഷേ അത് കഴിഞ്ഞാൽ ഇത് എന്താകുമെന്നുള്ള കാര്യം വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വിഷമം വരുന്നത്. പക്ഷേ ഇവരിപ്പോഴും ലളിതമായിട്ടാണ് ജീവിക്കുന്നത്. അവരതിൻ്റെ ആഡംബരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ പോകുന്നില്ല. ചിലർ യൂട്യൂബിൽ നിന്ന് 10 രൂപ കിട്ടുമ്പോൾ ഉടനെ എന്തെല്ലാം പരിപാടികളാണ്, ലക്ഷങ്ങളുടെ ബൈക്ക്, കാറ്, എന്ന് വേണ്ട ഷൂ, ബെൽറ്റ്, പാൻറ്റ്, കോട്ട്, അങ്ങനെ പല പരിപാടികളും കാണിക്കും. ഇപ്പോഴും സാധാ വേഷവും സാധാ രൂപഭാവങ്ങളോടും കൂടി ലളിതമായ ജീവിതം നയിച്ചു പോവുകയാണ് അവർ. ഇപ്പോൾ അവർക്ക് ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ട് ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂട്യൂബ് ചാനലുകളെ വെച്ചുകൊണ്ട് യൂട്യൂബ് ഒരു ഫംഗ്ഷൻ നടത്തിയിരുന്നു ഡൽഹി വെച്ച്. ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ കേരളത്തിൽ നിന്ന് അവർക്കുണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ചാനൽ ആയിട്ട് പോലും അവർക്ക് അഹങ്കാരമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 11 മില്യൺ ഒരു വലിയ ചെറിയ നമ്പറായിട്ടേ നമുക്കിപ്പം കണക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. കാരണം അവരൊരു 100 മില്യൺ അടിച്ചാലും, അതായത് ബില്യൺ സബ്സ്ക്രൈബർ ആയെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. കാരണം അവരുടെ ലാളിത്യം, അവരുടെ പെരുമാറ്റം, അവരുടെ ചിന്തകൾ, അതൊക്കെ തന്നെയാണ് അവരെ ഇത്രയും വലിയൊരു ചാനലാക്കി മാറ്റിയത്. അപ്പോൾ അവരുടെ വരുമാനത്തെക്കുറിച്ച് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. അതായത് ഒരു ദിവസം 300,000 വരുമാനമാണ് അവർക്ക് ലഭിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഒരു ദിവസത്തെ വരുമാനമാണ് കേട്ടല്ലോ, ഒരു ദിവസം 300,000 രൂപയുടെ അല്ലെങ്കിൽ 300,000 ഉള്ളിലുള്ള വരുമാനമാണ് കിട്ടുന്നത്.